എങ്ങനെയുണ്ട്? അതല്ല എന്റെ ചോദ്യം. അല്ല, അത് ഞാൻ ആരുടെ സിനിമ കണ്ടാലും ഫീൽ ചെയ്താക്കറിയും. അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോകാൻ എനിക്ക് മടിയാണ്. എനിക്കാരും കരയാനേ സമയം ഉണ്ടാവുള്ളൂ. അതുപോലെ ചിരിയും, എനിക്ക് എല്ലാവരും ചിരിച്ച് അവസാനിച്ചാലും കുറേ നേരം. ഹരിഹർനാറൊക്കെ ഞാൻ തുടങ്ങിയ അവസാനം വരെ ചിരി തന്നെയായിരുന്നു. ഒച്ച ഒച്ചാണ് ചിരിക്കുന്നത്. ഞാൻ തിയേറ്ററാണ്, ഇത് ഒരു നാല് വരയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കഥയാണ്. അതൊക്കെ നമ്മളങ്ങ് മറന്നുപോകും. നല്ല സിനിമകളെല്ലാം അങ്ങനെ. ശരിക്കിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാം? നിങ്ങളുടെ ഈ മൈക്കും ക്യാമറ എല്ലാം കൂടെ തിരിച്ചങ്ങോട്ട്, അയൺമാനെ പോലെ എല്ലാം കൂടി ഇങ്ങനെ പടപട പടപട എന്ന് പറിച്ചെടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കണം. അതാ വേണ്ടത്. നിങ്ങളല്ലേ പറയണ്ടേ? നിങ്ങൾ പറ. ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഞാൻ എൻ്റെ പ്രൊമോഷണൽസിന് വന്നപ്പം പറഞ്ഞത് ഒരു അണുവിട വ്യത്യാസം ഇല്ലല്ലേ. ഞാൻ പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയില്ലേ? പക്ഷെ അത് സിനിമയുടെ ഒരു സർപ്രൈസ് എലമെന്റ്സ് ഒന്നും അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ പ്രൊഡ്യൂസർക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഡേവിഡ് ഏട്ടന് ഒരു നല്ല മറ്റൊരു നല്ല സിനിമ കൂടി. ഡേവിഡ് ഏട്ടൻ്റെ കുറച്ചുകൂടെ പുറകോട്ട് നിന്നാൽ എല്ലാവരെയും കിട്ടും, ലൈറ്റും കിട്ടും. ലൈറ്റ് കണ്ട അപ്പൊ മത്സരമാ മുമ്പേ ഒന്ന് അവർക്ക് പുറകിലേക്ക് പോകും. ഞാൻ ഓടിപ്പോയി കേട്ടെ. നിങ്ങളൊന്ന് സ്വല്പം മാറി അവിടെ നിൽക്കാം. എല്ലാവരെയും കണ്ടോട്ടെ. സജിതയൊക്കെ പാപ്പനെ കാണാൻ വന്ന ഇതാണ് മെയിൻ ആയിട്ട് റോൾ ചെയ്യുന്നതാണ് ചില ഭാഗങ്ങളിൽ തോന്നുന്നത്. പാപ്പനെ ലീഡ് ചെയ്തത് അങ്ങനെ ഒരിക്കലല്ല, ഒരിക്കലല്ല. പാപ്പനല്ലാണ്ട് വിൻസി ഇല്ലല്ലോ, ഒരിക്കലും അങ്ങനെ അല്ല. സുരേഷിന്റെ പറഞ്ഞ പോലെ തന്നെ ഒരു ലേഡി സുരേഷ് ഞാൻ പറഞ്ഞതിൽ നിന്നൊന്നും മാറ്റമില്ലല്ലോ. റീ റിലീസ് എന്റെ സിനിമയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ ഞാൻ പറഞ്ഞതിൽ ഒരു വ്യത്യാസവും ഇല്ല. അത് തന്നെയാണ് അതിനിപ്പം നമുക്ക് അഭിപ്രായം പറയാനുള്ള യോഗ്യത നമുക്കില്ലല്ലോ. അതാ പറഞ്ഞ അങ്ങനെ വിലയിരുത്താനുള്ള യോഗ്യത നമുക്കില്ല. അതിനെ അടുത്ത തലമുറയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇതുപോലെ വാഴിക്കുന്ന സിനിമാ മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അല്ലേ ഞാനിപ്പോ പറഞ്ഞത് പ്രചോദനമല്ല. അവരവരുടെ സിനിമ കാംക്ഷിക്കുന്ന കാലഘട്ടത്തില് മുമ്പൻ സംവിധായകനായിരിക്കും, സിനിമാ പ്രവർത്തകനായിരിക്കും. ആ അടുത്ത തലമുറയുടെയും ഒരു ചെറുപ്പകാലം, അവരുടെ വാർദ്ധക്യം പോലും ഒരുപക്ഷെ സിനിമ റെയിൻ ചെയ്യുന്നത് ജോഷിയായി. അങ്ങനൊന്നുമില്ല. ഈ സിനിമ നല്ലതാണെങ്കിൽ ആ നല്ല സിനിമ കാണാൻ വേണ്ടി എല്ലാവരും വരും എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന പോലെ ആർട്ട് സിനിമ, കമേഴ്ഷ്യൽ സിനിമ, അങ്ങനെ ഒരു സെഗ്രിഗേഷൻ ഇല്ല. ഫാമിലി ഫിലിം എന്ന് പറയുന്ന ഒന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫാമിലി ഫിലിം എന്ന് പറഞ്ഞ് വന്ന പടങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഈ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള സിനിമകളെല്ലാം എങ്ങനെയാണ് ഓടിയത്? ഫാമിലീസ് വരും, ഫാമിലീസ് വന്ന് തന്നെയാണോ പടം ഓടുന്നത്? സന്തോഷം തോന്നുന്നു, ഡെഫിനറ്റ്ലി സന്തോഷമല്ലേ തോന്നുന്നുള്ളൂ.
സന്തോഷവും വിഷമവും കരച്ചിലും എല്ലാം വന്നു. ഞാൻ അവിടെ തീർത്തിട്ടായാ വന്നത്. അച്ഛനെ വീണ്ടും പോലീസ് വേഷത്തിൽ കാണാൻ പറ്റില്ല. അതെ, ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ഫുൾ ലെങ്ത് പോലീസ് വേഷത്തിൽ ഞങ്ങൾക്ക് കാണണം. ഞാനിത് കണ്ട് ആസ്വദിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതിന് ശേഷമല്ലേ ഞാൻ നിങ്ങളെ 3 ദിവസമായിട്ട് നിങ്ങളെ അഭിമുഖീകരിച്ചത്. അപ്പൊ ആ സമയത്ത് പറഞ്ഞതിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാതെ തന്നെയാണ്. ഒരു ആസ്വാദകനായിട്ട് കണ്ടു. എൻ്റെ ആസ്വാദനത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അംശങ്ങളെല്ലാം ഞാൻ പങ്കുവച്ചു. അത് തന്നെയാണെന്ന് തിയേറ്ററിൽ ആനന്ദക്കണ്ണീർ. അങ്ങനെ പറയാറുണ്ടായി. ഓരോ സ്ക്രീനിൽ ഓരോ ഫ്രെയിമിലും അവരിങ്ങനെ ഒരുമിച്ച് കാണുമ്പം ഞാനിങ്ങനെ ഈശ്വരൻ്റെ അടുത്ത് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ആസ് എൻ ആക്ടർ ഒത്തിരി എന്താ പറയുക, ഓരോ ലുക്സും ഒരു നോട്ടത്തിൽ പോലും ഒത്തിരി ഒത്തിരി എന്താ എനിക്ക് പറയാൻ വാക്കുകൾ അറിയില്ല. എന്നാൽ ഒത്തിരി വ്യത്യസ്തനായ ഒരു സുരേഷ് ഗോപിയാണ് ഈ സിനിമയിൽ ഞാൻ കണ്ടത്. അങ്ങനെയില്ല, സിനിമ പണ്ടുതൊട്ട് വീട്ടിൽ ചർച്ച ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ വളരെ നല്ല അനുഭവങ്ങളുള്ള വന്ന് വീട്ടിൽ പറയാറുണ്ട് ഈ സിനിമയെ പറ്റിയും. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പേഴ്സണലായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. പിന്നെ ഗൂഗിളിലെ ഇഷ്ടമായി, നന്നായി ചെയ്യുന്നുണ്ട്. അതെ അതെ, ഗൂഗിളിനും ഇതുപോലെ നല്ല നല്ല ആളുകളുടെ കയ്യിൽ കിട്ടി നല്ല നല്ല അവസരങ്ങൾ അവനും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മ എന്ന നിലയിൽ. അച്യുതൻ സോളമൻ മനസ്സിലായില്ലല്ലേ, സോളമൻ ഇല്ല. ഞാൻ സുരേഷ് ചേട്ടന്റെ ഒരു വലിയ ഫാൻ ബോയാണ്. സുരേഷ് ചേട്ടനും അറിയാം. അപ്പോ എന്നെ സംബന്ധിച്ചോളം, ഒരു 8-ാം ക്ലാസ്സുകാരൻ സുരേഷ് ചേട്ടനെ കാണാൻ ആഗ്രഹിച്ച ആ ദിവസത്തു നിന്ന് ഇന്ന് എനിക്ക് 36 വയസ്സായി. അപ്പോ 36 വയസ്സായി. ഞാൻ പറയുന്നു, 8-ാം ക്ലാസ് വരെ സുരക്ഷേട്ടനെ കാണാൻ കാത്തുന്ന അവിടെ നിന്ന് എത്താറ്. ജോഷി സാറിന്റെ പഠനത്തെ പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ജോഷി സാർ പക്ഷെ സ്റ്റിൽ കണ്ടിന്യൂയിങ് വിത്ത് ഫുൾ പവർ, മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്നുള്ള അത് അടിവരയിട്ടോണ്ടിരിക്കുക ഓരോ സമയത്ത്. അതിനേക്കാളൊക്കെ വലിയ സന്തോഷം സുരേഷ് ഓൺ ഫയർ. അപ്പോൾ സ്ക്രിപ്റ്റ് അസാദി ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്, പക്ഷേ ഹിന്ദിയുടെ സ്ക്രിപ്റ്റ്. അതെ അതെ അതെ, സുരേഷിന്റെ ഒക്കെ അഭിപ്രായം അഭിനയത്തെ പറ്റി അഭിപ്രായം പറയുന്ന കാലമൊക്കെ കഴിഞ്ഞല്ല, പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ബട്ട് തിരിച്ച് അതേ പവറിൽ അതേ സ്ട്രെങ്ത്തിൽ സുരേഷ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. അതാണ് ഭയങ്കര സന്തോഷമാണ് സുരേഷിനെ ഇങ്ങനെ കണ്ടതിലൂടെ. പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും കാണുമ്പോൾ ഒരു വെസ്റ്റേൺ ഹോളിവുഡ് മൂവീസിലൊക്കെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡിപ്പിക്ഷനകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്താണ് അപ്പിയറൻസ്, പ്രസൻറ്റേഷൻ, കോസ്റ്റ്യൂംസ്, പെർഫോം എല്ലാം ഗംഭീരമാണ്. ഇത് എൻഗേജിങ് എൻ്റെ ഭയങ്കര 50 മിനിറ്റുണ്ട്, പക്ഷേ അത്രയും സമയം നമ്മളെ പിടിച്ചിരുത്തും. പിന്നെന്താ
കുറെ ചെയ്തല്ലേ ഇനി ചെയ്യും. നമുക്ക് ഈ പടത്തിന്റെ പ്രൊമോഷൻ കഴിയട്ടെ. ഓക്കെ, ഇനി നമ്മളോട് ഷൈജു ദാമോദരനുണ്ട്, ഫുട്ബോൾ കമന്റേറ്റർ. ഹാപ്പി ടു സീ പവർഫുൾ സുരേഷ് ഷെട്ടർ ഈസ് ബാക്ക് അഗൈൻ. നമ്മള് സിബി സാർ പറഞ്ഞതുപോലെ ഹി ഓൾവേസ് ഗിവ്സ് എസ് നമ്മളെപ്പോഴും അദ്ദേഹം തന്നിരിക്കുന്ന പവർഫുൾ ക്യാരക്ടേഴ്സ് ആണ്. ഈ ക്യാരക്ടറിൽ ഇപ്പൊ ഇതിൽ പാപ്പൻ വളരെ പയ്യാണ് നടക്കുന്നത്, പയ്യാണ് സംസാരിക്കുന്നത്, എങ്കിൽ പോലും ഗിവ്സ് ദാറ്റ് പവർ ത്രൂ ഔട്ട്. ഞങ്ങൾ നമ്മളെ പോലെ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എനർജിയാണ് കമന്ററിയുടെ ജീവൻ. നമ്മളിപ്പോ റൊണാൾഡോ എന്ന് പറയുന്ന പോലെ ഭയങ്കര ഇഷ്ടമാണ് ഈ വേർഡും പാപ്പൻ എന്ന് വിളിക്കാം വേണമെങ്കിൽ. പാപ്പൻ ഈസ് സ്റ്റാൻഡിംഗ് വിത്ത് മീ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട്. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഓൾവേസ് പവർഫുൾ സുരേഷ് ബാക്ക് അഗൈൻ. ഹാപ്പി.